ഹായ് ആൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടോ പുതിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന വിഭവമാണ് മീൻ ഫ്രൈ മസാലയാണ് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അതിനായിട്ട് ഈ ഒരു രീതിയിലുള്ള മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ദശക്കട്ടിയുള്ള മീൻ തന്നെ ഈ ഒരു കണ്ണായിട്ട് എടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു മീൻ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കുറച്ച് കട്ടിയുള്ളതായത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് സൈഡും ഇതുപോലെ ആ ഒരു ചിറകൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാദ്യം അതിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്കൊരു കത്രി വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ ഈസിയായി തന്നെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ തലയുടെ ഉൾഭാഗത്തുള്ള ഈ ഒരു പൂവൊന്ന് എടുത്ത് കളയാം. ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ മസാലയിൽ ഈ ഒരു തല യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ തല ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് തലയൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഇറച്ചിയുള്ള മീനായത് കൊണ്ട് തന്നെ ആഴത്തിലൊന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ടൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ ഒരു അര കഷ്ണം സവാള ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ഇതിൽ നിന്നും ഒരു ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വേണം നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരക്കാൻ പാകത്തിനുള്ള വെള്ളം കൂട്ടി നമുക്കിത് നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായി തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫിഷിലേക്ക് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ആ ഒരു മസാല ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് മസാല ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലേറ്റായിട്ട് വേണം നമ്മളിതിലേക്ക് മസാല പുരട്ടേണ്ടത് കേട്ടോ. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ബാക്കി വരുന്ന മുളക് മസാല പേസ്റ്റ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു മസാല കൂട്ടിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ ഉപ്പിട്ട് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം ഫിഷിലോട്ട് ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫിഷ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആവുന്നതുവരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി ആ ഒരു അകം പുറമെയൊക്കെ നല്ല ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേതാ നമ്മുടെ മീൻ തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ശേഷം അതേ ഒരു ഓയിലിൽ നമുക്ക് കുറച്ച് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് സവാളയൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഒന്നോ രണ്ടോ സവാള എടുത്താൽ മതിയാവും. അപ്പോൾ അത് സവാള നന്നായി ചെറുതായി മുറിച്ചെടുത്ത സവാളയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഈ ഒരു ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും.
അങ്ങനെ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു മുളക് മസാല പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് നമുക്ക് ഈ ഒരു ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഈ ഒരു മുളക് പേസ്റ്റ് ഒന്ന് ഈ ഒരു എണ്ണയിൽ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു മുളക് പേസ്റ്റ് ഈ ഒരു എണ്ണയിൽ നല്ല പോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സമയത്ത് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പുളിവെള്ളമാണ്. അപ്പോൾ ഇതാ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പുളിയിട്ട് ഒന്ന് ഞെരടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പുളിവെള്ളം ഈ ഒരു മസാലയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് തിളവരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തിളക്കുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ആ ഒരു മസാലയിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മസാല ഈ ഒരു ഫിഷിൽ നല്ല പോലെ ആയി കിട്ടും. ഇനി കുറഞ്ഞ സമയം നമുക്കിതിൻ്റെ അടപ്പ് അടച്ചുകൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 മിനിറ്റ് അടപ്പ് അടച്ചുകൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറഞ്ഞ സമയം വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മസാല കൂട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു മസാലയിൽ പൊതിഞ്ഞ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പിക്കായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വലിയേറെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ. താങ്ക് യു.